നമസ്കാരം. ഏറെ വിവാദമായ ഒരു വാർത്തയുടെ ഞെട്ടിക്കുന്ന ചില കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്ത്യയിൽ ബാങ്കുകളെ കബളിപ്പിച്ച ശേഷം വിദേശത്തേക്ക് കടന്ന വ്യവസായി മെഹുൽ ചോക്സിയെ ഹണി ട്രാപ്പിലൂടെ പിടികൂടിയതിനു പിന്നിൽ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയായ റോ എന്ന് റിപ്പോർട്ട് വന്നു. മെഹുൽ ചോക്സിയെ എത്രയും വേഗം ഇന്ത്യയിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമം തുടരുകയാണ്. ഇതിനായി ഒരു പ്രത്യേക വിമാനം തന്നെ ഡൊമിനിക്കയിലേക്ക് അയച്ചതായി സൂചനയുമുണ്ട്. ഡൊമിനിക്കയിൽ പിടിയിലായ യുവതി അദ്ദേഹത്തിന്റെ കാമുകിയല്ലെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ആ യുവതി രഹസ്യാന്വേഷണ ഏജൻസി ഏർപ്പെടുത്തിയതാണെന്നും റിപ്പോർട്ട് വരുന്നുണ്ട്. May 23 രത്നവ്യാപാരിയായ മെഹുൽ ചോക്സിയെ ആന്റിഗയിൽ നിന്ന് കാണാതായത്. അദ്ദേഹം ആന്റിഗയിൽ നിന്ന് മുങ്ങിയെന്നായിരുന്നു പുറത്തു വന്ന റിപ്പോർട്ടുകൾ. എന്നാൽ അദ്ദേഹത്തിന്റെ അഭിഭാഷകർ വാദിക്കുന്നത് ഇങ്ങനെ: മെഹുൽ ചോക്സിയെ ഒരു സംഘം തട്ടിക്കൊണ്ടുപോയി, ഇന്ത്യൻ ബന്ധങ്ങളുള്ളവരാണ് തട്ടിക്കൊണ്ടുപോയത്. ആന്റിഗയിലെ ഉദ്യോഗസ്ഥരുടെ സഹകരണത്തോടെയാണ് ഈ തട്ടിക്കൊണ്ടുപോകൽ നടന്നത്. തട്ടിക്കൊണ്ടുപോയവർ ചോക്സിയെ ക്രൂരമായി മർദ്ദിച്ച് പിന്നീട് ബോട്ടിൽ ഡൊമിനിക്കയിലേക്ക് കൊണ്ടുപോയി. ചോക്സിയുടെ കാമുകി എന്ന് പറയപ്പെടുന്ന യുവതി ദിവസങ്ങൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് അദ്ദേഹവുമായി പരിചയം സ്ഥാപിച്ചത്. രാവിലെയും വൈകിട്ടും നടക്കാനിറങ്ങുന്ന ചോക്സിയെ അവർ സ്ഥിരമായി നേരിൽ കാണുകയും സംസാരിക്കുകയും അതിനുശേഷം May 23 യുവതി തന്റെ അപ്പാർട്ട്മെന്റിലേക്ക് ചോക്സിയെ ക്ഷണിക്കുകയും ചെയ്തു. ഇതനുസരിച്ച് അപ്പാർട്ട്മെന്റിലെത്തിയ ചോക്സിയെ അവിടെ കാത്തിരുന്ന സംഘം പിടികൂടി. കാമുകിക്കൊപ്പമാണ് ചോക്സി ഡൊമിനിക്കയിലേക്ക് പോയതെന്ന് ആന്റിഗൻ പ്രധാനമന്ത്രി കാസ്റ്റൻ ബ്രൗൺ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. പിടിയിലായ ചോക്സിയെ ഇന്ത്യയിലേക്ക് നാടുകടത്താനും അദ്ദേഹം ഡൊമിനിക്കയോട് അഭ്യർത്ഥിച്ചു. ഈ പ്രസ്താവന വന്ന് മണിക്കൂറുകൾക്കകമാണ് ചോക്സിയെ കെണിയൊരുക്കി തട്ടിക്കൊണ്ടു പോയതാണെന്നും ഈ സംഘത്തിന് ഇന്ത്യൻ ബന്ധമുണ്ടെന്നുമുള്ള ആരോപണങ്ങളും ഉയരുന്നത്. അതിനിടെ അറസ്റ്റിലായ 62-കാരനായ ചോക്സിയെ തിങ്കളാഴ്ച ഡൊമിനിക്ക ചൈന ഫ്രണ്ട്ഷിപ്പ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചോക്സിയുടെ കോവിഡ് പരിശോധനാ ഫലം നെഗറ്റീവാണ്. നേരത്തെ അദ്ദേഹത്തിന്റെ കൈകളിൽ മുറിവേറ്റ പാടുകളുള്ള ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതിനെ തുടർന്നാണ് ചോക്സിക്ക് മർദ്ദനമേറ്റു എന്ന് അഭിഭാഷകർ ആരോപിച്ചത്. 2017 13,500 കോടി രൂപയുടെ ബാങ്ക് തട്ടിപ്പ് പുറത്തു വന്നതിനു പിന്നാലെയാണ് മെഹുൽ ചോക്സി ഇന്ത്യയിൽ നിന്ന് മുങ്ങിയത്. കരീബിയൻ ദ്വീപ് രാജ്യമായ ആന്റിഗയിലേക്ക് കടന്ന ചോക്സി അവിടുത്തെ പൗരത്വം സ്വന്തമാക്കിയിരുന്നു. ഇവിടെ നിന്ന് ക്യൂബയിലേക്ക് കടക്കുന്നതിനിടെ നാടകീയമായ സംഭവ വികാസങ്ങൾക്കൊടുവിൽ ഡൊമിനിക്കയിൽ പിടിക്കപ്പെട്ടു. ഡൊമിനിക്കയിലെ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കസ്റ്റഡിയിലുള്ള ചോക്സിയെ ആന്റിഗ പോലീസിന് കൈമാറുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനിടെ കൈമാറ്റം തടഞ്ഞ കോടതി വിധിയും ഉണ്ടായിരുന്നു. മെഹുൽ ചോക്സി ഇന്ത്യൻ പൗരൻ തന്നെയാണെന്ന് വാദമുന്നയിക്കുന്ന ഇന്ത്യ ഈ നിലപാടിൽ ഉറച്ചു തന്നെയാകും തുടർ നടപടികൾ സ്വീകരിക്കുക. June 2 ചോക്സിയെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ കോടതി നിലപാടാകും കേസിൽ നിർണായകമാകുക. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.